മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചന ധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ദുർഘട സമയങ്ങൾ വന്നിടുമേ, ഉഗ്രന്മാർ മനുജരിൽ പെരുകിടുമേ, വർഗീയ മത്സരം വളർന്നിടുമേ, സ്വർഗീയർ നമുക്കെന്തു തളർന്നിടുവാൻ, സഹചരം അഖിലരും ഉണർന്നിടുവിൻ, സഹകരിച്ചൊരുമയിൽ പുലർന്നിടുവിൻ. ദൈവ തിരുനാമത്തിന് മഹത്വം. മോർണിംഗ് ബോയ്സിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിച്ച് കേൾപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 30 വചനം. എന്നാൽ അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. ഈ വേദഭാഗം, അതിന് ആധാരമായ സന്ദർഭം എല്ലാം നമുക്ക് വളരെ പരിചിതമായ വിഷയമാണ്. അനേക ആത്മീക ചിന്തകൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇടയാക്കി തീർത്തിട്ടുള്ള ഒരു സന്ദർഭമാണ് ഇത് എന്ന് നമുക്കറിയാം. പടകിൽ നിന്നിറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്ന പത്രോസിൻ്റെ നിലവിളിയുടെ രംഗമാണ് ഇത്. ഇവിടെ പത്രോസ് നിലവിളിച്ചത് ഒരു കീഴടങ്ങലായി കാണണം, ദൈവത്തിന് പൂർണ്ണമായ കീഴടങ്ങൽ. ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്ക് ആധാരമായ വിഷയവും അതുതന്നെയാണ്. വരിക എന്ന് യേശു കർത്താവ് കൽപ്പിച്ചതിനെ അനുസരിച്ച് വെള്ളത്തിന്മേൽ നടന്ന പത്രോസ് കാറ്റ് കണ്ട് പേടിച്ചപ്പോൾ ഹൃദയത്തിൽ വരിക എന്ന കർത്താവിൻ്റെ വാക്കുകളെ അവിശ്വസിച്ചു. ഹൃദയത്തിലെ ഈ ചിന്ത പത്രോസിനെ സംശയം കൊണ്ട് ഭയചകിതനാക്കി. ഇതാണ് പേടിച്ച് മുങ്ങിത്തുടങ്ങാൻ കാരണം. എന്നാൽ അപ്പോൾ നിലവിളി ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവസന്നിധിയിലെ കീഴടങ്ങലായി കർത്താവ് കണക്കിട്ടുവെന്ന് 31 വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചു. കീഴടങ്ങിയ അതേ സന്ദർഭത്തിൽ തന്നെ കർത്താവ് അവന് തുണയായിത്തീർന്നു. ക്രിസ്തുവിശ്വാസിയെ സംബന്ധിച്ച് സർവദാ ദൈവത്തിന് കീഴടങ്ങണം. കീഴടങ്ങൽ എന്ന പദത്തിന് തിരുവെഴുത്ത് അർത്ഥമാക്കുന്ന സത്യം ഞാനും നിങ്ങളുമടക്കം എല്ലാ വിശ്വാസികളും നന്നായ നിലയിൽ ഗ്രഹിക്കേണ്ട വിഷയമാണ്. അത് കേവലം അനുസരണത്തെ മാത്രമല്ല അർത്ഥമാക്കുന്നത്. ഒരു വ്യക്തിയുടെ ഇച്ഛാശക്തി മുഴുവനായിട്ട് തനിക്ക് സമർപ്പിക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നു എന്നുള്ള പരമമായ സത്യമാണ് കീഴടങ്ങൽ എന്നാണ് സാരം. ഇതിൽ ശത്രുവായ പിശാചിനെ കാണേണ്ട ഗൗരവത്തിൽ കാണണമെന്ന താക്കീതും ശക്തമായി തന്നെയുണ്ട്. ഈ വചനത്തിൽ അവിശ്വസിച്ച പത്രോസിൻ്റെ ഹൃദയം കർത്താവിനോട് നിലവിളിക്കാനിടയായത് ആശ്രയം അവനിലാണെന്ന പരിപൂർണമായ ചിന്ത വിശ്വാസത്താൽ അവൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നു എന്നതിനാലാണ്. അത് പത്രോസിൻ്റെ കീഴടങ്ങലാണ്. തെറ്റ് സംഭവിച്ചപ്പോൾ തിരുത്തി ശരിയിലേക്ക് തിരിയുക. ഈ ലോകത്തിൽ ക്രിസ്തുവിശ്വാസി പലവിധ പ്രതികൂല സാഹചര്യങ്ങൾക്ക് നടുവിൽ ആത്മീയ അവിശ്വസ്തരായി തീരാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ദൈവമായ കർത്താവ് വിശ്വസ്തനാണ്. ആ മഹത് പ്രഭാവത്തിനു മുമ്പിൽ കീഴടങ്ങി ജീവിതം നയിച്ചില്ലെങ്കിൽ അവിശ്വാസം മൂലമുള്ള എല്ലാ കുഴപ്പങ്ങളും പിടികൂടും. ഇത് പിശാചൊരുക്കുന്ന കെണിയാണ്, തിരിച്ചറിയണം. എഫേസ്യർക്ക് ലേഖനം എഴുതിയ പൗലോസിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി തന്ന ആഹ്വാനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പൂത്തുലഞ്ഞു നിൽക്കണം. എഫേസ്യ ലേഖനം 5:17 വാക്യത്തിൽ നാം വായിക്കുന്നു, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. അതുപോലെ 6:7 നാം വായിക്കുന്നു, ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പിൻ. പ്രിയരായ ക്രിസ്തുവിശ്വാസികളെ, ദൈവേഷ്ടം എന്നതിന് നാം കൊടുക്കുന്ന ഗൗരവവുമായി ബന്ധപ്പെട്ടാകും കീഴടങ്ങാൻ നമുക്ക് കഴിയുക. കർത്താവിൽ വിശ്വസിക്കുന്ന ഏവരും കർത്തൃസന്നിധിയിൽ അനുതാപത്തോടെ കീഴടങ്ങി ജീവിക്കണം. പ്രതികൂലങ്ങൾ അനുകൂലമായി മാറും. കർത്താവിൻ്റെ തുണ നമ്മെ ജയാളിയാക്കി തീർക്കും എന്ന് കാണുവാനായിട്ട് സാധിക്കും. യാക്കോബ് എഴുതിയ ലേഖനം
നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. വിശ്വാസത്താൽ ദൈവത്തിന് പൂർണ്ണമായി കീഴടങ്ങിയുള്ള ഒരു ജീവിതമാണ് ഒരു ക്രിസ്തുവിശ്വാസിയുടെ ശരിയായ വിശ്വസ്തമായ ജീവിതം എന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഈ ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ തിരുവെഴുത്ത് ഇങ്ങനെ ഓർപ്പിക്കുന്നു, നിങ്ങൾ പിശാചിൻ്റെ പൂർണ്ണമായ പിടിയിലാണ്. അത് നരകത്തിലേക്കുള്ള കീഴടങ്ങലാണ്. ഈ പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകണമെങ്കിൽ, നരകശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ ലഭിക്കണമെങ്കിൽ, മാനവജാതിയുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമായി കാൽവരിയിലെ കൊരമരത്തിൽ ഒരു യാഗമായി തീർന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. എനിക്ക് വേണ്ടി യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് കാൽവരി ക്രൂശിൽ ഒരു അകൃത്യയാഗമായി തീർന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ പിശാചിൻ്റെ പിടിയിൽ നിന്ന് മോചിതരായി ജീവിപ്പാനായിട്ട് നമുക്കിടയായിത്തീരും. ഇത് ശരിയായി ക്രിസ്തുവിൽ നിങ്ങൾ കീഴടങ്ങുന്നതിൻ്റെ പ്രക്രിയയാണ്. ഇത് സമാധാനത്തിൻ്റെയും നിത്യജീവൻ്റെയും സന്ദേശമാണെന്ന് ഗ്രഹിക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. സർവമഹത്വവും ദൈവമായ കർത്താവിനെ.